പ്രിയമുള്ളവര്, സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ ഓണാഘോഷ വാരാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്ത് അവരുടെ കസ്റ്റമർ മേടിക്കുന്നതാണ്. താങ്ക് യു. ഞാൻ പിന്നെ പറയാം. എന്താണ് ഇവിടെ തിരക്കും ബളഹോ? എനിക്കറിയില്ല സാറേ, വേറെ ഒരു മത്സരത്തിനും ഇല്ല ഇത്രയും തിരക്ക്. ഇവിടെ നിന്നാണ് മത്സരം എഴുതി വെച്ചിട്ടുണ്ട്. മറി മറി വെറുതെ ഇവിടെ ഇത്രയും വലിയ തിരക്ക്. ഇത് ജയിൽ ചട്ട മത്സരമല്ല, എഴുതിയവനെ തെറ്റിപ്പോയതാണ്. ജയിൽ ചിട്ട മത്സരമാണ്. എന്ത് പറ്റിയാ നാമികെ? ശരീരം മുഴുവനും പുള്ളി കുത്തിയാ. ആ പുള്ളി തന്നെ കുത്തിയതാ എന്റെ സാറേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കണ്ണു കെട്ടിക്ക് സുന്ദരിക്കൊരു പൊട്ട് കുത്തുന്നതിന് ഏതെങ്കിലും സുന്ദരിയുടെ പടം വരച്ച് വെച്ചാ മതി എന്ന്. അപ്പൊ സാറല്ലേ പറഞ്ഞു നീ സുന്ദരിയാ, നീ തന്നെ പൊട്ട് കുത്താനായിട്ട് നിന്ന് കൊടുത്താ മതി എന്ന്. എന്നിട്ട് എന്ത് പറ്റി? എന്റെ സാറേ അവന്മാർക്കൊക്കെ കണ്ണ് കാണായിരുന്നു. ഒറ്റ ഒരുത്തം പോലും എന്റെ മോത്ത് കുത്തിയില്ല, കണ്ണില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. വേറെ കുറെ മാറി കുത്തിയതാ, കണ്ടില്ലേ? പൊട്ട് കുത്തിയതല്ല, പൊട്ട് ഞാനൊരു വലുതായതിനോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ എന്റെ ജോലി കാണിച്ചിട്ട് പാട്ടിന് പോവുക. ഈ ജയിലിലെ പ്രിയപ്പെട്ട ഗായകനും വിട്ടുപിരിച്ച് അടുത്താഴ്ച ശിക്ഷിച്ച് പുറത്തു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കീ വർഗീസ് നിങ്ങൾക്കായിട്ടുള്ള ഒരു കവിതാ സംസാരം ആരംഭിക്കുന്നു. എടാ ശരിക്കും അവന്റെ പേര് വർഗീസ് എന്നാ. മിൽമേലായിരുന്നു അവര് ജോലി. അവിടെ നിന്ന് നെയ് കട്ട് വിറ്റ് വിറ്റ് ഇപ്പോ ഗീ വർഗീസ് ആയതാ. മിഡിലെ മിഡിലെ അവര് നെയ്പാട്ട് കേൾക്കാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ജയിലർ കൊതിക്കാറുണ്ടെന്നും തിരികെ വരും നേരം മുതുക തിടിക്കുവാൻ പലരും ശ്രമിക്കാറുണ്ട്. ഗോതമ്പിൻ്റുണ്ടകെ പതിവായി നുണയുന്ന പലതരം ഗുണ്ടകളെ കണ്ടു. ഇടിയേറ്റു കരയുന്ന പലരുടെയും മണ്ണാക്കിൽ തിരുകുന്ന തുണിയും ഞാൻ കണ്ടു. തിരികെ തിരികെ ഹലോ ടെസ്റ്റിംഗ്. പ്രിയമുള്ളവര്, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പ് കാണുന്ന നല്ല നടപ്പ് മത്സരത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് വധശിക്ഷ കാത്തു കഴിയുന്ന പീതാമ്പനാണ്. പീതാമ്പന് സമ്മാനമായിട്ട് നൽകുന്നത് 2 പാരകഞ്ചരിപ്പും ശിക്ഷയിൽ 1 മാസത്തെ ഇളവും. എന്തിനാ പീതാമ്പരായിട്ടായിരുന്നു കരയുന്ന? ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമില്ലോ. 1 മാസത്തെ ഇളവല്ലേ കിട്ടിയിരിക്കുന്നത്? കൊല്ലിഞ്ഞാൻ 1 മാസത്തെ ഇളവ് ഒക്ടോബറിൽ തൂക്കി കൊല്ലണ്ട എന്റെ 1 മാസത്തെ ഇളവ് തന്ന് സെപ്റ്റംബറിൽ തൂക്കി കൊല്ലും. അയ്യോ സാറേ, സാറിനോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ ജയിലിനകത്ത് വെച്ച് ഫാൻസി ഡ്രസ് മത്സരം നടത്തരുതേന്ന്. എന്നിട്ട് എന്ത് പറ്റി? ഇനി എന്നാ പറ്റാനായിട്ടാ? ഞാൻ ഐജിയുടെ ഡ്രസ് ഇട്ടോണ്ട് നമ്മുടെ കള്ളൻ മാർക്കോസ് കൂളായിട്ട് ജയിലിന് പുറത്തോട്ട് പോയി, അറിയാവോ? I know that. എനിക്കത് അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അവന്റെ പുറകെ ഒരു വണ്ടി പോലീസിനെ ഞാൻ പറഞ്ഞു വിളിച്ചത്. ആ പോലീസുകാര് കംപ്ലീറ്റും പാന്റി ഡ്രസ്സിന് വേഷമിട്ട കള്ളന്മാരാ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഐ ജിക്ക് വാലുവരയ്ക്കൽ മത്സരം നടക്കുന്നത് സൗത്ത് ബ്ലോക്കിലെ 7-ാം നമ്പർ സെല്ലിലും ഉണ്ടയിലെ കല്ലുവരയ്ക്കൽ മത്സരം നടക്കുന്നത് നോർത്ത് ബ്ലോക്കിലെ 8-ാം നമ്പർ സെല്ലിലുമാണ്. താങ്ക് യു. ഇത് എന്നതൊക്കെ വിളിച്ച് പറയുന്നത്? ഐ ജിയുടെ വാലിനെ കുറിച്ച് പറഞ്ഞാൽ തോപ്പി തെറിച്ചു പോകും. വാലവ, ഞാനിപ്പോ വന്നതേ എന്താ, നമ്മുടെ ജയിലിലെ അന്തേവാസികൾക്ക് ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതാണോ അല്ലത്? അതാ പുഴുക്കും കഞ്ഞിയും കൊടുക്കുന്നതാണോ? ഞാൻ എന്നെ ഇതിനു മുമ്പ് മയക്ക് കണ്ടിട്ടില്ലായോ? എന്റെ ഒരു അഭിപ്രായത്തിലെ ഈ കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതിനേക്കാൾ നല്ലതേ കുഞ്ഞും കടുക്ക് കൊടുത്ത എന്താ? അടുത്തായിട്ട് ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് വാശിയേറിയ പോൾ വാൾട്ട് മത്സരമാണ്.
ആദ്യമായിട്ട് ചാടാൻ പോകുന്നത് വധശിക്ഷ കാത്തു കഴിയുന്ന പീതാംബരൻ. കണ്ടില്ലേടാ, അടുത്ത മാസം തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന പ്രതി ആ ചാടിന് അവന് കൊടുക്കുന്ന ഒരു മനസാന്നിധ്യം കണ്ടില്ലേ? അവനറിയാം അടുത്ത ഓണത്തിന് അവൻ കാണത്തില്ലെന്ന്. എന്നിട്ടും അവൻ ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കുക. കൈയടിക്കടാ അങ്ങനെ. പ്രിയമുള്ളവര്, അടുത്തായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് സമ്മാനദാന ചടങ്ങും പൊതു സമ്മേളനവുമാണ്. നമ്മുടെ ഇന്നത്തെ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ക്ലൂ തരാമോ? പിന്നെ തരാമല്ലോ. ആദ്യത്തെ അക്ഷരം എം. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. പറയടാ, മിണ്ടി പോലെ കേട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. പറ, പോടാ. എടാ, ഇരുളോ ചെങ്കോലോ ഒക്കെ ഉള്ള ഒരാളാരാ? ബോലാൽ. ഓ, വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ സ്പെല്ലിംഗ് മൊത്തം പറഞ്ഞുതരാം കേട്ടോ. എം എ വി ഇ എൽ ഐ. കിട്ടിപ്പോയി മാവേലിക്കര പൊന്നമ്മ. എടാ, അതിന്റെ പകുതി കളയടാ. പൊന്നമ്മ അതല്ല, മറ്റേ പകുതി കര. എടാ, ഞാൻ പറയാ, എന്നെ പ്രാത്ത് കുടിപ്പിക്കല്ലേ. എടാ, മാവേലി ആടാ, മാവേലി. അന്തരീക്ഷമൊക്കെ കൊള്ളാവല്ലേ, അടിപൊളി അന്തരീക്ഷം. മിസ്റ്റർ മാവേലി, ഒരു ചോദ്യം, ഈ ആണവ കരാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജഗൾ ആണവ കരാറുമായിട്ട് വന്നതല്ല, ഓടവ കരാറുമായിട്ട് വന്നതാണ്. എക്സ്ക്യൂസ് മീ, അടുത്ത ചോദ്യം, ഈ ഇടുക്കി ഡാമിൽ വെള്ളം കുറവുള്ളതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതായാലും നിന്റെ അത്ര വെള്ളം ഇടുക്കി ഡാമിൽ ഇല്ല, ഇവൻ ഫുൾ വെള്ളമാണ്. അഭിനയ നിർത്തിയതിനെ കുറിച്ച് എന്താണ്? വേറെ ചോദ്യം, കംബോഡിയൻ പ്രസിഡന്റിനെ ഉക്രൈനിൽ വെച്ച് ഇംപീച്ച് ചെയ്യുന്ന കുറിച്ച് എന്താ അഭിപ്രായം? നിർത്തട, നിനക്കൊക്കെ എന്താ അറിയണ്ടേ? ഞങ്ങള് പത്രക്കാരാ. അല്ല, നിങ്ങള് പ്രശ്നക്കാരാ. വന്ന് നിന്നപ്പോ തുടങ്ങിയതാണല്ലോ ആയിരം ആയിരം ചോദ്യങ്ങൾ. മാവേലി മാവേലി എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോടാ? മിസ്റ്റർ മാവേലി, മലയാളികളോട് കളിക്കരുത്. എടോട്ട് ഉപ്പേ, മലയാളിയുടെ സ്പെല്ലിംഗ് എന്താ? അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. മറ്റുള്ള ആളുകളുടെ ലൈഫ് അലങ്കോലമാക്കാൻ യാതൊരു അറപ്പും ലെവലേശം ഇല്ലാത്തവൻ അതാണ് മലയാളി. പോടാ. എല്ലാരും പോയി. എല്ലാരും പോയി കഴിഞ്ഞപ്പോ എന്തൊരു ആശ്വാസം, ഒരു ഇടിവിട്ടും മഴയും കഴിഞ്ഞ പോലെ.